നമസ്കാരം. ഞങ്ങൾ ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാക്കിയ മലയാളികളാണ്. എൻ്റെ പേര് ഷിനോജ്. എൻ്റെ മകൻ്റെ ജാതകഫലം അറിയണമെന്നുണ്ട്. അവൻ്റെ ജാതകത്തിൽ ഉഭയചരി യോഗമുണ്ട് എന്ന് നാട്ടിലെ ജ്യോത്സ്യൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഫലം എന്താണ് എന്ന് പറയാമോ? കൂടാതെ മറ്റ് യോഗങ്ങളെക്കുറിച്ചും പറഞ്ഞു തന്നാൽ വളരെയധികം ഉപകാരം. ഞങ്ങൾ താങ്കളുടെ വീഡിയോകളെല്ലാം തന്നെ യൂട്യൂബിലൂടെ കാണാറുണ്ട്. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് വളരെയധികം ഉപകാരമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് നന്ദി. ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുവാൻ കാണിക്കുന്ന മനസ്സിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എന്നാണ് ഷിനോജ് പറഞ്ഞിരിക്കുന്നത്, എഴുത്തയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ജാതക പ്രകാരം 2007 ഏപ്രിൽ 15 ഞായറാഴ്ച കാലത്ത് 8:30 ആണ് ജനിച്ചിരിക്കുന്നത്. പൂരൂരുട്ടാദി നക്ഷത്രത്തിലാണ് ജനനം. ജാതകവശാല ചിന്തിക്കുന്ന സമയത്തിൽ ഉഭയചരി യോഗം ജാതകത്തിൽ പൊതുവെ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. സൂര്യൻ്റെ ഇരുവശത്തും ഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ, ചന്ദ്രൻ ഒഴികെയുള്ളതായിരിക്കുന്ന ഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാലാണ് ഉഭയചരി എന്നുള്ളതായിരിക്കുന്ന യോഗം പറഞ്ഞിരിക്കുന്നത്. ആ ഒരു യോഗം ജാതകത്തിൽ പറയുന്നുണ്ട്. സൂര്യൻ്റെ 2 ഭാവത്തിൽ ശുക്രനും 12 ഭാവത്തിൽ ബുധനുമാണ് ജാതകപ്രകാരം പറഞ്ഞിരിക്കുന്നത്. ആ യോഗത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ മുഖരോജ്ഞാനി ബലവാൻ സുബന്ധുനാഥോ നരേന്ദ്ര ദൈതസ്യാൻ നിത്യോത്സാഹി വാഗ്മി യോഗ്യ ജാതഹ ശുഭോപചര്യായ എന്നാണ്. ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി അയാൾ എങ്ങനെയുള്ള ആളാണ്, അയാളോട് അടുക്കാൻ പറ്റുമോ അതോ അകലണോ എന്നെല്ലാം തന്നെ പ്രധാനമായും ഗ്രഹിച്ചെടുക്കാനുള്ള കഴിവുണ്ടാകുമെന്നും, അറിവുള്ള വ്യക്തിയായിട്ടും ബലവാനായിട്ടും സ്വന്തം ബന്ധുക്കളിൽ വെച്ചിട്ട് ഉയർന്ന സ്ഥാനമുള്ള വ്യക്തിയായിട്ടും നിത്യവും അതായത് എല്ലാ സമയത്തിലും ഉത്സാഹമുള്ള വ്യക്തിയായിട്ട് തീരുന്നതാണ് ഈ യോഗത്തിൻ്റെ ഫലം. നരേന്ദ്ര ദൈതഹസ്യാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരന്മാരുടെ ഇന്ദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവ് എന്നാണ്. എന്നുവെച്ചാൽ ഉയർന്ന വ്യക്തികൾ അവരോടുകൂടി ചേർന്നിരിക്കുന്ന, എന്നുവെച്ചുകഴിഞ്ഞാൽ അവരോടൊപ്പം ഇരിക്കുന്ന, അവർക്ക് തുല്യമായിരിക്കുന്ന ഒരവസ്ഥ വരുത്തിക്കുന്നതാണ് ഈ യോഗത്തിൻ്റെ ഫലമായിട്ട് പറയാം. നിത്യോത്സാഹി വാഗ്മി എന്നാണ്. എല്ലാ സമയത്തിലും ഉത്സാഹവും വാചാലതയും, വാഗ്മിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ സംസാരിച്ച് ഒരു വ്യക്തിയെ സ്വാധീനമാക്കുവാൻ വേണ്ടതായിരിക്കുന്ന കഴിവും ഈ യോഗത്തിൻ്റെ ഫലമായിട്ടാണ് പറയുക. ഇതുകൂടാതെ പഞ്ചമഹാപുരുഷ യോഗത്തിൽ ഉൾപ്പെട്ടൊരു യോഗമായിരിക്കുന്ന മാളവ്യ മഹായോഗം ജാതകത്തിലുണ്ട്. കൂടാതെ ശശിമംഗള യോഗം, അമലായോഗം, നീചഭംഗ രാജയോഗം, അതുപോലെ തന്നെ അതിമാനുഷ യോഗം തുടങ്ങി പ്രഗത്ഭങ്ങളായിരിക്കുന്ന, ഗജകേസരി യോഗം തുടങ്ങി പ്രഗത്ഭങ്ങളായിരിക്കുന്ന യോഗങ്ങളെല്ലാം തന്നെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജാതകപ്രകാരം ശശിമംഗള യോഗം പറയുന്നുണ്ട്. ശശിമംഗള യോഗത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ കുലസ്ത്രീകളിൽ ലജ്ജ എങ്ങനെയാണോ വിട്ടുമാറാത്തത് അത്തരത്തിൽ ധനമുണ്ടാകുമെന്നാണ് അതിൻ്റെ ഫലം. അമലായോഗം സൂചിപ്പിക്കുന്നുണ്ട് രാജപൂജ്യവും മഹാഭോഗി ദാതാബന്ധുജനപ്രിയ പരോപകാരി ഗുണവാൻ അമലായോഗ സമുദ്ഭവ എന്നാണ്. നല്ല ശീലഗുണങ്ങളും രാജപൂജ്യതയും ഉണ്ടാകുമെന്നും നല്ല രീതിയിലായിരിക്കുന്ന ഉയർന്ന ജോലിയിലും മറ്റും വരുവാനുള്ളതായിരിക്കുന്ന പൂർണ്ണ യോഗം ജാതകത്തിൽ പറയുന്നുണ്ട്. കേസരി യോഗം പറയുന്നുണ്ട്. ഹന്തി സർവഗ്രഹാരിഷ്ടം ചന്ദ്രകേന്ദ്രേ ബൃഹസ്പതി യഥാ ഗജസഹസ്രാണി നിഹന്തി ഏകോപി കേസരി കേസരി ഏകോപി കേസരി ഒരു സിംഹം 1000 ആനകളെ ഏത് വിധത്തിലാണോ നശിപ്പിക്കുന്നത് അത്തരത്തിലെല്ലാ ദോഷങ്ങളെയും തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറുവാൻ സാധിക്കുന്നൊരു ജാതകമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സ്വയം അതിഗതവിത്താഹ പാർത്ഥിവാസ്തത്സമോവ എന്നാണ്. സ്വന്തമായി അധ്വാനിച്ച് ധനമുണ്ടാക്കി രാജതുല്യമായുള്ള പദവിയിൽ എത്തിച്ചേരാനുള്ള യോഗങ്ങൾ ജാതകത്തിൽ പറയുന്നുണ്ട്. മാളവ്യ യോഗം തുടങ്ങിയ അനവധി യോഗങ്ങൾ ജാതകത്തിൽ പറയുന്നു. ഇപ്പോൾ ജാതകപ്രകാരം 12 വയസ്സ് കഴിഞ്ഞ് 3 മാസം 14 ദിവസമായി. ജാതകപ്രകാരം ശനിദശാകാലമാണ് 2014 ഏപ്രിൽ മാസം മുതലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2033 ഏപ്രിൽ വരെയുള്ളായിരിക്കുന്ന കാലഘട്ടം വരയ്ക്ക് ശനിദശാകാലമായിട്ടാണ് പറയാം. യോഗകാരകനായിരിക്കുന്ന ഗ്രഹമായിട്ടാണ് ജാതകത്തിൽ ശനിയെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. യോഗകാരകനായിരിക്കുന്ന ദശാകാലത്തിൽ നല്ല അനുകൂലങ്ങളായിരിക്കുന്ന ഫലങ്ങൾക്കുള്ളതായിരിക്കും യോഗം ജാതകത്തിൽ പറയുന്നുണ്ടെങ്കിലും, വിദ്യാരാജഗോപാല യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും സാരസ്വത അരിഷ്ടം മേടിച്ച് 21 ദിവസം പഥ്യം പാലിച്ചുകൊണ്ട് നിത്യവും കാലത്ത് 1 ടീസ്പൂൺ വീതം കുട്ടിയെ കൊണ്ട് കഴിപ്പിക്കുന്നതും വളരെയധികം നല്ലൊരു കാര്യമായിട്ടാണ് പ്രധാനമായിട്ടും പറയാം. എല്ലാ സമയത്തിലും അയ്യപ്പനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയോട് പറയുന്നതും വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ വളരെ നല്ല യോഗങ്ങളിലായിരിക്കുന്ന നല്ലൊരു മിടുക്കനായിട്ടുള്ളൊരു കുട്ടിയുടെ ജാതകമായിട്ടാണ് പ്രധാനമായിട്ടും പറയുന്നത്. യാതൊരു തരത്തിലുള്ളതായിരിക്കുന്ന ഭയാശങ്കകളും വേണ്ടതായിട്ടില്ല. നല്ല ഭാഗ്യഗുണം എല്ലാം തന്നെ ജാതകത്തിൽ തികഞ്ഞിരിക്കുന്നുണ്ട്.
ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതിവിഗതികളെ കണക്കാക്കിയാണ് ജ്യോതിഷ വിധി തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനനസമയം അനുസരിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളിൽ ഏറ്റക്കുറിച്ചിട്ടുള്ള വന്നേക്കാം. നിങ്ങളുടെ യഥാർത്ഥ രീതിയിലുള്ള ഫലം അറിയുന്നതിന് ഒരു ദൈവജ്ഞനെ നേരിൽ സമീപിക്കുക. ജ്യോതിഷവിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടതായ വിലാസം: ദ പ്രൊഡ്യൂസർ, UTV ആദിത്യയിൻ, മനങ്ങോടെ, നെന്മാറ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ടതായ വിലാസം: K.P.Sreevasthav, പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം, ആലത്തൂർ. ഫോൺ നമ്പർ 9447-3201-92. ഇമെയിൽ kerala astrologer 0192@gmail.com. വെബ്സൈറ്റ് www.keralaastrologer.com. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. സഹസ്ര കലശാഭിഷേകം.